സ്വാതന്ത്ര്യസമര ഉജ്ജ്വലമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർക്ക്
ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന 124 124 എ. അതൊരു കോഗ്നിസബിൾ ഓഫൻസ് ആയി എന്നതിനകത്ത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ വാറണ്ട് ഒന്നും വേണ്ട, നേരെ അതിന് എടുത്ത് നോക്കിക്കൊണ്ടാകത്തിടുക, ജാമ്യം കൊടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ എങ്കിലും ജാമ്യം കൊടുക്കാതിരിക്കാൻ. അത്രമാത്രം ഗുരുതരമായ കുറ്റമായിരുന്നു പറഞ്ഞു ചോദാലിയെ. എന്നാൽ ഈ 2014 വരെ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം 2014 വരെ ഇന്ത്യയിൽ കാര്യമായിട്ട് ദേശദ്രോഹ നിയമം ദേശദ്രോഹ കുറ്റങ്ങൾ ഉണ്ടാവുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാവുകയോ ചെയ്തില്ല. പക്ഷേ 2014 മുതൽ 2019 വരെ അറിയാവുന്ന കാര്യമായിരിക്കുന്ന കാലമാണ്. 2014 മുതൽ മോദി കാലമാണ് മുന്തിരി 326 ദേശദ്രോഹ കുറ്റങ്ങളാണ് ഉണ്ടായത്. അത് 2020 ആകുമ്പോൾ 356 ആയി. ഈ ആർക്കെതിരെ ദേശദ്രോഹ കുറ്റങ്ങൾ ചുമത്തിയത് എങ്ങനെയോ അരുന്ധതി റോയ്, നിങ്ങളെയാണല്ലോ അരുന്ധതി റോയ് ചെയ്ത ദേശദ്രോഹം എന്താണ്? ജിഗ്നേഷ് മേവാനി എം എൽ എ എന്ന ആളാണ്, വരവര റാവു, കനയ്യ കുമാരൻ, ഉമ്മർ ഖാലിദ്, ഫാദർ ശാൻസ്വാമി, വിമോദ് വിനോദ് ദുബെ, സിദ്ദിഖ് കാപ്പൻ, അതുപോലെ രാമചന്ദ്രൻ ഗുഹി, ഡോക്ടർ കപിൽ ഖാൻ തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചു പിടിച്ച് അകത്തിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം ഇവരൊക്കെ ആരാണെന്ന് എല്ലാവർക്കും വ്യക്തമാണറിയാം. ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ജനസേവകന്മാരും അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരുമായി ഇവരെയാണ് പിടിച്ച് അകത്തിട്ടത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള റിട്ടയർഡ് മേജർ ജനറൽ ബോംബത്കറി എന്ന് പറയുന്ന ആള്, അദ്ദേഹം പട്ടാളത്തിലെ ജനറലായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതി കൊടുത്ത റിട്ട്, അദ്ദേഹത്തിനൊപ്പം തന്നെ ശശികുമാറും അരുൺ സൂര്യം അടക്കമുള്ള ആൾ കൊടുത്ത റിട്ട് പരിശോധിച്ചുകൊണ്ട് 2022 മെയ് 11 ഇന്നത്തെ സുപ്രീം കോടതി ജഡ്ജി എൻ വി രമണ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു 124 എ മരവിപ്പിക്കണം. ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ദേശദ്രോഹ കുറ്റം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും കുറ്റകരം അല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നത് ഇന്ത്യയുടെ നിയമ ചരിത്രത്തിലെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഇത് പറയുന്നത് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് UAPA നിയമം അനുസരിച്ചിട്ട് 2015 മുതൽ 2019 വരെ 5128 കേസുകൾ ഉണ്ടായത്. നമ്മൾ ആലോചിക്കണം, ദേശദ്രോഹത്തിന്റെ 124 ഏ പോലെ തന്നെയാണ് UAPA. അതായത് കാലകാലങ്ങളിലായി ഏകാധിപത്യ ഭരണകൂടങ്ങള് ടാഡ പോലെയുള്ള നിയമങ്ങൾ മാറ്റി ഓരോ കാലം പരിഷ്കരിച്ചാണ് UAPA നിയമം ഉണ്ടായത്. ആ UAPA അഡോപ്റ്റ് നിയമം അനുസരിച്ച് അത് ദേശദ്രോഹത്തിന്റെ ഭാഗമാണ്. കാരണം ജാമ്യം കിട്ടില്ലാത്ത കുറ്റമാണ്. പോലീസിനെ അറസ്റ്റ് ചെയ്താൽ എവിടെയും കൊണ്ടിട്ട് എന്ത് ചെയ്യാവുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതില് പിടിക്കപ്പെട്ട് തടങ്കൽ വെച്ച് മരിച്ചു പോയതാണ് ഫാദർ ശാൻസ്വാമി. ശാൻസ്വാമി ചെയ്ത കുറ്റം അതാണെന്ന് ഭരണകൂടത്തിനും അറിയില്ല, സർക്കാരിനും അറിയില്ല. അത് പക്ഷെ അദ്ദേഹം പിടിച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം എൻ വി രമണ April 30 ഈ കഴിഞ്ഞ April 30 ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരും ഇന്ത്യയിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരും അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു വാചകം അടിവരയിട്ട് നാം ഓർത്തിരിക്കേണ്ട വാചകമാണ്, എക്സിക്യൂട്ടീവും പാർലമെന്റും ജുഡീഷ്യറിയും ലക്ഷ്മണരേഖ വിട്ടു പോകരുത് എന്നാണ്. എക്സിക്യൂട്ടീവും പാർലമെന്റും ജുഡീഷ്യറിയും അവരുടെ അധികാരങ്ങൾക്കപ്പുറത്തേക്ക് അമിതാധികാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് രമണ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം കോരിത്തിരിക്കേണ്ട ഒരു വാചകമായിരുന്നുവെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര നിയമസഭാ നിയമമന്ത്രി കിരൺ റിജു പറഞ്ഞത് ആരും അതിൽ ലംഘിക്കരുത് എന്നാണ്. നമ്മുടെ താനും അതിൽ ലംഘിക്കേണ്ടതെന്നാണ് പറഞ്ഞാൽ വളരെ കൃത്യമായ ഭരണകൂടത്തിന്റെ നിലപാട് എന്താണ് എന്ന് ഈ പറയുന്ന ജനാധിപത്യ വ്യവസ്ഥകളോട് എന്തായിരുന്നു അവരുടെ നിലപാട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കേട്ടത് ഈ ദിവസം. ഈ അയോധ്യ കേസിലെ അല്ലെ ഗുജറാത്ത് കേസിലെ ഗോത്ര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിലെ വിധി വന്നതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചീഫ് ജസ്റ്റിസ് തീവ്ര മനോഹരമായി വളരെ കൃത്യമായ കാര്യങ്ങൾ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഗോത്ര കേസിൽ അല്ലെ ഗുജറാത്ത് ജനോസൈഡിന്റെ 3000-ലേറെ മുസ്ലിങ്ങളെ പച്ചക്ക് കശാപ്പ് ചെയ്തതും ആയ കേസിൽ വളരെ കൃത്യമായും എക്സാൻ ജെഫ്രി അടക്കം 69 പേർ കൊല്ലപ്പെട്ട ഗോത്ര കേസിൽ നരേന്ദ്രമോദിയെയും 61 കുറ്റവാളികളെയും വെറുതെ വിട്ടുകൊണ്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ കോടതി വിധി വരുന്നു. സുപ്രീം കോടതിയുടെ ബെഞ്ചാണ് ആ വിധി പ്രഖ്യാപിക്കുന്നത്. ആ വിധി പ്രഖ്യാപിച്ചത് June 25 June 25 അടിയന്തരാവസ്ഥ ദിനമാണ്. അടിയന്തരാവസ്ഥ ദിനത്തിൽ ആ വിധി വരുന്നു. ആ വിധി വരുന്ന രാത്രിയിൽ ടീസ്റ്റാ സെറ്റിൽവാദിനെയും ആർ ബി ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്തു. അവർ വീട്ടിൽ കയറിയ ടീസ്റ്റയെ അറസ്റ്റ് ചെയ്തത് കുളുമുറിയിൽ നിന്നാണ് വിളിച്ചുള്ളൂ. അതുപോലെ ആർ ബി ശ്രീകുമാറിനെ ഗുജറാത്ത് ഡി ജി പി ആയിരുന്ന ആളാണ്, നമ്മളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആർ ബി ശ്രീകുമാർ യുദ്ധരേഖ ഇടയ്ക്കിടയ്ക്ക് എഴുതുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അടക്കം പിടിച്ചുകൊണ്ട് പോവുകയും
അവരെ ഇന്നുവരെ പുറത്തു ലോകം കണ്ടിട്ടില്ല. അവരെ വീണ്ടും റിമാൻഡിൽ തേടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. ഇവിടെ ഒരു അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നത് മാത്രമല്ല, ഫാസിസം അതിന്റെ നവരൂപത്തിൽ ഇന്ത്യയിൽ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല, ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ പറയുന്ന ശത്രുവാദിനെ കുറിച്ചോ ശ്രീകുമാറിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സഞ്ജീവ് ഭട്ടിനെ കുറിച്ചോ പറയുന്നത് പോലും വേണമെങ്കിൽ ദേശദ്രോഹമായിട്ട് അവർക്ക് എടുക്കാം. കാരണം ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് കേസ് ഉണ്ടാക്കാനും ഒരു എഫ്ഐആർ ഉണ്ടാക്കാനൊന്നും പോലീസിനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ ഈ ഒരു സാഹചര്യം ജനാധിപത്യത്തിലൂടെ എങ്ങനെയാണ് ഫാസിസം അരങ്ങ് തകർക്കുന്നത് എന്നതിന്റെ വളരെ കൃത്യമായിട്ടുള്ള തെളിവാണ്, ധാരാളം തെളിവുകളുണ്ട്. അല്ലെ ഈ കഴിഞ്ഞ മാസത്തിലെ ഏറ്റവും അടുത്ത കാലത്തെ തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ലോകപ്രസിദ്ധ പത്മശ്രീ നേടിയ ആളാണ് ജയിച്ച, അല്ലാതെ ഒരു പത്മശ്രീ നഗര ദേശീയ അവാർഡ് കിട്ടിയ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒത്തിരി നിയമങ്ങളുണ്ട്. ചാടിക്കൈ ഓടി പിടിച്ച അറസ്റ്റ് ചെയ്യാൻ നിയമമില്ല, കാരണം ദേശീയ അവാർഡുകൾ കിട്ടിയ ആളുകൾ. അതുകൊണ്ടാണ് ചില ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസും മടിക്കുന്നത്, കാരണം നാഷണൽ അവാർഡ് കിട്ടിയ ആളുകള് യാതൊരു അറസ്റ്റ് പോലീസിന് ഓടി വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം ലഭിച്ച് കുളിമുറിയിലായിരുന്ന ശത്രുവാദിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകം മുഴുവൻ അറിയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് അവര്. അപ്പം എന്ത് ചെയ്താൽ ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല, അങ്ങനെ ചോദിക്കുന്നവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള, എങ്ങനെയാണ് ജനാധിപത്യത്തിലൂടെ പാർലമെന്റ് ഡെമോക്രസിയിലൂടെ എങ്ങനെയാണ് ഫാസിസം പേരുറപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ മുന്നില് ഈ സംഭവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഫാസിസം? ഈ ഫാസിസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആളുകൾ പറഞ്ഞ ലഘൂകരിക്കാറുണ്ട്. ഫാഷിസം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സത്യമാണ്. ശരിക്കും എന്റെ വാക്ക് ഫാഷിസം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫാഷസ് എന്ന് പറഞ്ഞാൽ ഒരു ആയുധമാണ്. ഫാഷിസം എന്ന് പറയുമ്പോൾ കമ്പൂർ പൊട്ടി വെച്ച് അതിനകത്തൊരു കോടാലി വെച്ച് കെട്ടുന്ന ആളുകളെ വെട്ടിക്കലർ ഉപയോഗിക്കുന്ന ഒരു ആയുധത്തിന്റെ പേരാണ് ഫാഷിസം. ആ ഫാഷിസം ഉപയോഗിച്ചു എന്നത് കൊണ്ടാണ്, അതായത് മുസോളിനിയാണ് അതിൽ ആദ്യം അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ പേര് ഫാഷിസ്റ്റി എന്നായിരുന്നു അദ്ദേഹത്തിന്. അപ്പം അത് അദ്ദേഹത്തിന്റെ സൈന്യത്തിന് 1921 മുസോളിനി ഉണ്ടാക്കിയ സൈന്യത്തിന്റെ പേര് ബ്ലാക്ക് ഷർട്ട്സ് എന്നായിരുന്നു. ആ ബ്ലാക്ക് ഷർട്ട് അതുപോലെ തന്നെ 1932 ജർമ്മനിയിലെ ഹിറ്റ്ലർ ഉണ്ടാക്കിയ സംഘടനയുടെ പേരിൽ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ പേര് സ്റ്റോം ട്രൂപ്പേഴ്സ് എന്നായിരുന്നു. ഈ മുസോളിനിയുടെ യൂണിഫോമാണ് ഇന്ത്യയിലെ RSS-ന്റെ യൂണിഫോം. മുസോളിനിയുടെ ഫാസിസത്തിന്റെ അടയാളം എന്ന് പറയുന്നത് സ്വസ്തികയാണ്. അവരുടെ യൂണിഫോമിലെ സ്വസ്തിക അടയാളം അതേ അടയാളമാണ് RSS-ന്റെ അടയാളമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി. ഡോക്ടർ മുഞ്ചെ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ആദ്യകാല നേതാവ് മുസോളിനിയെ പോയി കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് 1925 RSS സ്വീകരിക്കുന്നത്. രണ്ടു വർഷം കഴിയുമ്പോൾ 2025 അവർ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടു വർഷമുള്ളൂ നമുക്ക് രക്ഷപ്പെടാനോ, രണ്ടു വർഷമുണ്ട് വേണ്ടവരൊക്കെ രക്ഷപ്പെട്ടോണം. 2025 RSS-ന്റെ 100-ാം വാർഷികത്തിൽ അവർ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കും. അതൊരു സംശയമുണ്ട്. ഇപ്പം തന്നെ ഏതാണ്ട് അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫാസിസം എന്ന് പറയുന്നത് വളരെ ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഫാസിസ്റ്റുകളുടെ കണ്ണുകൾ നമ്മുടെ എല്ലാ മേഖലയിലേക്കും എപ്പോഴും ഉണ്ടാകും. ഫാസിസം കടന്നു വരുന്നതിന് അതിന് നിരവധിയായ ഉപാധികളുണ്ട്. അതിന്റെ ഉപാധികളെ ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. എന്തായാലും അതിന്റെ ദാർശനിക പദ്ധതികളിൽ ഒന്ന് വംശീയതയാണ്. നാം ഗുജറാത്തിൽ കണ്ട എന്താണോ അതാണ് വംശീയത. ഒരു വംശത്തിൽ പുറമേ ആളുകൾ, അതായത് ആര്യവംശത, ആര്യവംശ രാഷ്ട്രം, അതാണ് സംഘപരിവാരത്തിന്റെ മുദ്രാവാക്യം ആര്യവംശമാണ്. അതുകൊണ്ട് മറ്റൊരു വംശീയതകളെയും ഇസ്ലാമിന്റെയോ സിഖിന്റെയോ മറ്റാര്യത്തിന്റെ നിലനിർത്താൻ അനുവദിക്കില്ല. വംശീയതയാണ് ഒന്ന്. മറ്റൊന്ന് കപട ദേശീയത. കപട ദേശീയത എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇന്ത്യ ഒരു വികാരമാണ് പക്ഷെ അവർക്ക് ഇന്ത്യ എന്ന മണ്ണിനോട് മാത്രമേ സ്നേഹമുള്ളൂ. ഇന്ത്യയിലെ ജനങ്ങളോട് ഒരിക്കലും മതപ്രവർത്തകർ താല്പര്യം ഉണ്ടാവില്ല. അതിലെ എല്ലാം നിലനിർത്തുന്നത് മതബോധമാണ്. മതമാണ് ഫാസിസത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്നുള്ളത് ഫാസിസത്തെ കുറിച്ചിട്ട് ഭാരമാണ് പഠിച്ചിട്ടുള്ളത്. അതായത് ഹിറ്റ്ലറുടെ മെയിൻ കാമ്പ് എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം വളരെ കൃത്യമായി അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, മതവിശ്വാസം അന്യമായ ഒരു സമൂഹം സങ്കല്പിക്കുക കൂടി വയ്യ. ആ മത ദർശനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, നിയമവ്യവസ്ഥകൾക്ക് നേരെയുള്ള ആക്രമണം പോലെ അക്ഷന്തവ്യമാണ്. നമ്മളെല്ലാം സൂക്ഷിച്ചുകൊള്ളുക. മതവിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതാണ്. യൂതന്മാർക്കെതിരെ ഇവന്മാരെ പിടച്ചവന്മാരാണ്, പിടച്ചുപറ്റിയവരാണ്, ഇവരെ ക്രിസ്തുവിനെ ഒച്ചിക്കൊടുത്തവരാണ്, ദേശദ്രോഹികളാണെന്ന് പറഞ്ഞിട്ടുണ്ടാണല്ലോ 60 ലക്ഷം യൂതന്മാരെ ഹിറ്റ്ലർ അങ്ങോട്ട് അയച്ചു വിട്ടത്. ആ ഹിറ്റ്ലർ പിന്നിൽ ആയിരുന്നു നമ്മുടെ കത്തോലിക്ക സഭ അപ്പാടം ചെയ്തതും കത്തോലിക്ക സഭയുടെ സ്നേഹം മുഴുവനും ഹിറ്റ്ലറോടൊപ്പം ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊന്നാണ് ആഘോഷിക്കപ്പെടുന്ന സ്വേച്ഛാധിപത്യം. ഒരു ഭരണാധികാരി എത്ര സ്വേച്ഛാധിപത്യം നടത്തിയാലും അയാൾ മഹാനാണ് എന്ന് വിളിച്ചു പറയുക ഫാസിസത്തിന്റെ മറ്റൊരു ഉപാധിയാണ്. അതുപോലെയാണ്
Indonesia orang
Kendra itu itu ada, Pune itu itu ada, awak kita orang kita dengan kanan ada ini ada, awak ada di bawah sini kan ada, awak ke mur kanan kita sangkutan ada. Jelas sangkutan beri awak ikam, arus suri kilo arus saat lama ini beri anda, rasanya servika sendiri, ABBP, BJP itu orang arus suri, pastan mantra orang BJP allah arus suri, BMS, BKS, BLP, BHP, adiawan itu, sekarang barang di barang di jaga kendera bidya barang di sarjana barang di bahagian program. Sodeshi Prasad, Tavasya, Seva Bharati, Vivekananda Kendra, Hindu Vaikyamidhi, Krita Bharati, Vanavasi Kalyan Ashram, Guru Sairi Parishat, Arogya Bharati, Vivekananda Medical Mission, Kshetra Parishat Samadhi, KSCD, Tantra Vidya Peetham, IG Mission, Ayyappa Seva Samadhi, Matravalla, Muslim, Rashtriya Manjari, Parashat. Apa yang mungkin perdana untuk presiden untuk rakyat tanpa perkasaan, panjat dunia, organizer, agas awani, nomor yang tercera, nomor yang presiden untuk online ini, organizer, panjat dunia, KSR ini, itu orangnya online presiden untuk ini. Nil, terutama dari network pula, pada berbeda modelnya, ada bahasa yang agak model, dalit yang agak model, nama dalam muslim yang agak ini ada kam, ini arah sesi ini erigal, ada di bawah juga itu matra malah, ini adalah kita yang sepanjang itu orang itu. US ini adalah Hindu, ayo, nama kita jari kita mana Hindu swaya serva sangkut itu mana, Amerika ini adalah sangkut ini, serva international mana London le sahaja itu, OIF BJP itu mana, agulah idea apa itu mana sangkut OIF BJP itu overseas BJP mana, ini Modi itu yang paling itu bom orang nomor kita kenal ya kita kenal apa kita itu siri zaman itu mana dia OIF BJP mana, atau mana apa yang nak ini mana, kodi kena kiri, orang itu kena tu melalui koran kodi juga. Ini kerugian. Ia berita bandil, ekcium kuda kena orang kena adiwasi ini. Adiwasi mereka lelaki orang kena ini. Ini baru ini. Adiwasi lori orang kena dengan karya. Dengan Gujarat kelab orang kena pol. Asyik mau cium kerja dengan kelab. Asyik mau cium UFO orang kena. Berapa kuda sihir nak berada. Asyik mau cium dengan kita orang jeans suka internet. Orang kuala kena kerja. Alat mana mau cium apa yang ada tapi. Orang kena orang kena dengan kita orang makan ada. Kita dalam lelaki ini ada mudah mati pun orang mana. Asyik mau cium orang kena orang Gujarat ini. Todil lah bahaya, kujarah tu leh adiwasi gitu ke? Kalkan orang ini globalisasi ni siapa tak berdekum? Abang tu tayar meh leh, lakukan apa dia cukup leh tayar tu leh lekang leh. Turun meh leh, ada juli itu, abang kena juli itu leh. Gold, boleh apa adiwasi ke masa berada ini tu bayum? Abis itu leh kalung buat tu, abang leh training ni, training ni buat tu abang leh teri leh kerja tu. Angin yang orang buat ni, cuma leh, buat itu sendiri ada lariya orang itu, orang lariya pada bayar pada bawa tu leh. Aduh orang orang muai leh, meh leh orang orang bertemu tu leh. Beri kawan kita simbi ada kau leh. Bond beli cipte boleh Jeffrey bond beli cipte, beri polis air boleh dilihat, kita MB dah pasti nak malu. Apa ada apa tu? Atur matra signing beri sheet nak buat tu. Ini jangan baca lah, asyik moci. Kerana tu orang tu baca karya ni pernah itu. Atur matra mah, sengit itu mah itu lah. Akhirnya mah mereka pergi ke daratan. Ini orang lain, orang lain, orang lain. Apa ni matra lah? Tapi ni ni, abang ada beri sheet orang ni. Dah ini dia tu jaga board. India, kita berasal mah kita kaya kita nak yang ni. Jangan baca lah. Adanya ni banyak thoughts tu pernah itu. Banyak orang tu orang ini na golbar kerana kerdi kerdu wajah mereka ada gitu kerdi, ah kerdi ni kerdu wajah ni mana kerja ada macam mana ada orang macam, orang orang kerja macam ada beri itu orang ini, India ni hidup kita satu kerana mundu beranak, mana Muslim kan, ada Kristian kan, mundu komunis kan, ini ada ilal apa lagi itu ada, ini ada agenda itu lalu itu Malaysia English ni, mana lalu Malaysia tu gitu, ini busana daerah mana gitu macam ada macam wajah macam mana agam. Ada orang tahu juga ni orang ni kita lalai orang ke taxi ada ni orang tu illa, semua macam mana ada ni ada, ah ada ni ada bahagian mana nama ini kan dua ni kita ni jadul, aduh jenah tu ni tapi pressure tu dua orang, ah ada ni ada orang pelak ni kita ni kita nama macam mana kita ni, ni mana itu, abis matra mana India le pasus cikgu le nama pernah juga ni le India le Islam ini orang ada orang kaya dan ini pasus ni tapi orang tu ni ada ni kita ni kita ni nama kita ni kita macam mana. Ada kan? Itu bawa, lekir Arya di bawah bawa, lekir Arab sahaja di bawah bawa. India matra bawa itu nama Inggil. Islam ini di bawah bawa, loh kita pun bawa itu nama orang Korea. Kita ada di, mana le? Real trade sebenarnya orang Malaysia itu berkuatan. Islam di bawah bawa, Taliban itu ada itu. Alah, kau itu ada itu. Nur orang kita zaman berada malah Arab sahaja sekarang berada malah Islam ini di bawah bawa sekarang malah nur orang kita itu. Semua. Walau yang sajikan susajikan matra, ah ini yang aja kan matra biaya cerita nama seperti ini malah ada, abang hari mana itu ada potas orang tu malah beri kerja dengan macam, ekcium budi aja kan ekcium malah beri sih lembaga orang tu lana, abang jadi itu, air itu itu lah yang diri betul jadi, awak sendiri kan diri betul jadi ini pertanyaan dia tu, ini betul jadi awak sendiri beri kerja tu mana, Islam ini orang tu beri kerja aja sekarang, betul pun Islam ini betul pun. Islam ini brother untuk review aja unde, an political Islam, rasmiya Islam, arahan itu, Islam yang ini berhenti, logo Islam ini dia arahan itu, logo Islam kira-kira kalau macam apa yang berhenti, anginnya politik sum,
ഇസ്ലാമിനെ സംബന്ധിച്ച് രാഷ്ട്രീയവും മതവും ഒന്നു തന്നെയാണെന്നുള്ള പ്രഖ്യാപനത്തിലൂടെയാണ് ഹമാസ് അൽഖ്വയ്ദയും ഐഎസും താലിബാനും ഹിസ്ബുള്ളയും ജയ്ഷെ മുഹമ്മദും ഒക്കെ വരുന്നത്. അതിന്റെയെല്ലാം കേരളം ഇന്ത്യൻ മുഖമാണ് ജമാഅത്തെ ഇസ്ലാം എന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ സംഘടന. അപ്പൊ ഈ സംഘടനയുടെ എല്ലാ ലക്ഷ്യം വളരെ കൃത്യമായി നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബ്ദുൽ കലാം മൗദൂദിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പുസ്തകമുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി വളരെ വിശദമായി എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇസ്ലാം ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു ആ രാജസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതുവരെ ഉണ്ടായിരുന്ന കേരളത്തിലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഏതാണ്ട് 1000 വർഷത്തെ പഴക്കം. ഏറെ നമുക്ക് സി 1000 വരെ കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട്, അറബികളുണ്ട്. പക്ഷേ 1000 ആദ്യമായി ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ഇവാഞ്ചലിസ്റ്റുകൾ വരുന്നത്. ആ മുസ്ലിം ഇവാഞ്ചലിസ്റ്റുകൾ വന്നതിന് ശേഷമാണ് ഇസ്ലാമിക രാജ്യത്തെ കുറിച്ച് രാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞു. നമ്മളിവിടെ പറയുന്ന പോലെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സി ഇ കാലത്തൊക്കെ തന്നെ എന്തെങ്കിലും 2000-2500 വർഷം മുമ്പ് തന്നെ അറബികൾ കേരളത്തിൽ വരികയും കേരളത്തിലെ പൊന്നാനി മുതൽ കോഴിക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ തീരദേശങ്ങളിൽ അവരെ ആളുകളെ കല്യാണം കഴിച്ച് താമസിക്കുകയും ചെയ്തിട്ടുള്ള ജാതി മതത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷം പക്ഷേ ഇസ്ലാമിക തീവ്രവാദം വരുന്നത് 1000-ൽ 1000 അതിനുശേഷമാണ് രൂക്ഷമായിട്ടുള്ള ഈ പ്രശ്നം വരുന്നത്. അതോടുകൂടി ഇസ്ലാമിലെ സൂഫിസം എന്ന് പറയുന്ന ആത്മീയ പ്രസ്ഥാനം തകർത്തുകൊണ്ടാണ് സലഫികൾ സ്ഥാനമുണ്ടാകുന്നത്. ആ സലഫികളുടെ സ്വാധീനവും കണ്ടപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. ആ മുസ്ലിം ലീഗ് ആണ് പിന്നീട് പല രൂപങ്ങളിലായിട്ട് മാറിക്കൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ ഹൈന്ദവ തീവ്രവാദം പോലെ തന്നെ അതേ കാലത്ത് തന്നെ ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദമുണ്ട്. ഈ ഇരു തീവ്രവാദികളും പരസ്പരം കൊന്നു തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 1921 മാപ്പിള ലഹളയുടെ പ്രശ്നമുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. മാപ്പിള ലഹളയിലൂടെയാണ് അതിനെ നമ്മളൊക്കെ ഇവിടെ ആളുകൾ ചിലര് അതിനെ വലിയ സ്വാതന്ത്ര്യസമരമായിട്ട് വ്യാഖ്യാനിക്കുന്നു. മാപ്പിള ലഹളയിലെ അല്ലെങ്കിലും ആളുകളെയൊക്കെ ചെറുവരെയായിട്ടൊക്കെ ചില ആളുകൾ വർണ്ണിക്കാറുണ്ട്. മാപ്പിളലേഖനം ഉണ്ടാകുന്നതും അതിന്റെ രാഷ്ട്രീയം ഒക്കെ തന്നെ വളരെ കൃത്യമായി ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രണമാണ്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രമാണ്, ഖലീഫയുടെ രാജ്യം. ഖലീഫയുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഖുർആന്റെ രാജ്യം, ഹദീസുകളുടെ രാജ്യം. അവിടെ ഹദീസുകളുടെ ഇസ്ലാമിന്റെ ഖുർആന്റെ നിയമങ്ങളാണ്, ജനാധിപത്യ നിയമങ്ങളല്ല പ്രശ്നം. അവർ ജനാധിപത്യത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞാനൊക്കെ പറഞ്ഞ മൗദൂദിയുടെ കൃതികൾ മലയാളത്തിലുണ്ട്, ചെറിയ ചെറിയ പുസ്തകങ്ങൾ വളരെയേറെയുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കുന്ന മൗദൂദിയുടെ കൃതികൾ നിങ്ങൾ വായിച്ചു നോക്കുക. ആ കൃതിയെ വളരെ കൃത്യം അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തിയോ ഡെമോക്രസിയെ അംഗീകരിക്കുന്നുള്ളൂ. തിയോ ഡെമോക്രസി ദൈവിക രാഷ്ട്രം, ആ ദൈവിക രാഷ്ട്രത്തെ അല്ലാതെ മറ്റതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം പരസ്പരമായി ഇസ്ലാമിക തീവ്രവാദവും അതുപോലെ തന്നെ സംഘപരിവാരം പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ ക്രൈസ്തവ തീവ്രവാദം ഇല്ല എന്നല്ല, ക്രൈസ്തവ തീവ്രവാദം ഇതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അവർക്കും കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇവരുടെ ഒരു യോജിപ്പ് എന്ന് പറയുന്നത് ഈ ഹൈന്ദവ തീവ്രവാദം, ഹൈന്ദവ ഫാസിസ്റ്റുകളും ഇസ്ലാമിക ഫാസിസ്റ്റുകളും ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിൽ അവർ യോജിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇരുകൂട്ടരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല, അവർ ഇരുകൂട്ടരും മതരാഷ്ട്രത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് മാത്രമല്ല ഇവരെല്ലാവരും ഒന്നിക്കുന്ന ഒരു പ്രശ്നം ഗോഡ് മാർക്കറ്റ് എന്നതാണ്, ദൈവചന്ത. നാം ഇത് കാണുന്നത് ഇന്ത്യയിൽ കാണുന്നത് ദൈവചന്തയാണ്. കാരണം ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്ന ആ സിദ്ധാന്തമാണ് ഗോഡ് മാർക്കറ്റ്. ഭരണകൂടവും മതവും കോർപ്പറേറ്റുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു രാജ്യത്തേക്ക് ചൂഷണം ചെയ്യാമെന്നതിന്റെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് ശരിക്കും ഗോഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയാത്ത ഒരു വേദികളും നമ്മുടെ മുന്നിൽ ഇല്ലാന്ന് മാത്രമല്ല, നാം ഇന്നലെ വരെ കേട്ടിട്ടില്ലാത്ത പുതിയ സിദ്ധാന്തങ്ങളും പുതിയ തത്വശാസ്ത്രങ്ങളും പുതിയ കണ്ടെത്തലുകളും ഒബ്സ്ക്യൂരിറ്റിസും ഒക്കെ അന്യായവാദങ്ങളും ഒക്കെ തന്നെ വളരെ ശക്തമായ സമൂഹത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ കോടമാർക്ക് ദൈവചന്ത എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. ആ ദൈവത്തെ മാർക്കറ്റ് ചെയ്യുക, എല്ലാത്തിന്റെയും അംബാസഡറായിട്ട് ദൈവത്തെ നിർത്തുക. ദൈവത്തെ അംബാസഡർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും എതിർക്കാൻ കഴിയില്ല, അതാണ് അതിന്റെ ഒരു പ്രശ്നം. നമ്മൾ ഇന്നലെ വരെ നമ്മൾ തള്ളിക്കളഞ്ഞിരുന്ന ജ്യോതിഷവും മന്ത്രവാദവും തുടങ്ങിയിട്ടുള്ള സകല യാഗവും യജ്ഞവും അതുപോലെ പ്രാർത്ഥനയും യോഗയും ഇതെല്ലാം യോഗയടക്കമുള്ള എല്ലാം നമ്മുടെ മാർക്കറ്റിൽ വരികയും നമ്മുടെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ ഇതിൻ്റെ എല്ലാം പ്രചാരകരായി മാറുകയും ചെയ്തു എന്ന് പറയുന്ന വളരെ കൃത്യമാണ് ഗോഡ് മാർക്കറ്റിന്റെ രാഷ്ട്രീയമാണ്. അല്ലാതെ ഇതിനകത്ത് അവർ ശാസ്ത്രത്തിനെതിരെ സംസാരിക്കുന്നു, യോഗയെക്കുറിച്ച് സംസാരിക്കുന്നു, രാമരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പുരാണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, വേദിക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, അങ്ങനെ പുതിയ 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 സിദ്ധാന്തങ്ങൾ, ഡിസ്ട്രിക്ട് നാഷണാലിസം, പിന്നെ കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അവിടെയുണ്ട്. ആ ഇംഗ്ലീഷ് വാക്കുകൾ പോസിറ്റീവ് എനർജി എന്ന്
negatif energi. Apa tamu kita orang cerah, alam, nama orang kita alam orang cerah, itu keseriusan. Aduh seriusan, orang yoga pun inna guna orang, karena apa India semua nama orang kita itu. Yoga pun orang guna tidak, orang tak ada sesuatu yang kita orang nak mahu itu. Alah, orang nak ada orang pun guna tidak, orang saya ini beri sidang tu beri dana, ini ni ayah kita nak dana. Itu boleh orang segala macam peraturan, alam orang ini anjay barang ini, alam ini. Market itu kudu anda bicara di kan, walaupun itu pun mana yang terlalu ramai dalam sejarah kita. Kerana itu, urut dah mata peraya. Kerana itu, cuma bicara untuk buku tangga dalam bicara di kan. Cuma bicara di dalam buku tangga. Tadi walaupun orang orang lah, orang pesan orang review video orang yang kerja orang ni, atau orang buku tangga orang ni, yang ini ada, yang ini ada, yang kedua ini ada. Kita, yang ini ada, yang ini ada. Namaskar, yang ini ada, yang ini ada, yang ini ada. Kita, yang ini ada, yang ini ada. Kita, yang ini ada, yang ini ada. Adikari ini mana orang orang tadi bila, ayat dua ayat ini orang pastu yang keluar video orang video la, terus ni kita video la pastu yang kami, karena ini keluar video ni dari, apa ini yoga, dolsiam, yoga itu mana betul tu mau terus pastu orang orang kita ni ada tu, ni le, beribu permasalahan lahir orang tu, acer acer video, beti kos lahir ini kita, macam mana beti kos lahir itu orang ni lah, nama ni macam macam ni, ini orang ni lah, ni kita free hand, ini orang ni market ni le, Indian market ni keluar market ni, acer acer video ni kita ni ada usaha segala pastu orang lahir ini, tu buat ni, nama kita budaya dalam ni. Walaupun pertama orang suami ni kerja, orang dia biasa, pada diri kita ni, sastra banyak orang dah niwal kerja pertama pasti lekang, viral pun. Ini tu, nama kita cerita itu macam mana kita berikan melaya, walaupun guru kita ramai ya, nama kita guru kita dalam orang ni, teri kita ni nama kita nak kah, kadi mau yang baik pertama ni tiada orang rasa, nama kita guru kita samjat ramai pun de, nama kita macam guru kita tu cuma cuma le, ni orang ni dia jadi ada ni, mana mana ada ni, pel ada ni, ini jodoh cipta ni betul melaya, apa kerja, apa kerja tu kerja mana mana kerja kita kerja, orang tu kita ada ada pun de. Kami ada malah ada yang ambil cincin kita yang cerita itu malah orang mana cincin kita itu mahkota yang kari mana Muslim ini kita tahu kerja, le, aduh bicara tentang ini jadi Muslim mana orang kerja orang tuh dulu mungkin orang kiri, ada orang yang kata ini ada orang dapat dia di dia mana, ada dua report yang saya ini dia malah ini jadi game, untuk orang lecturer orang kasapi ini jadi dia, beri cerita bahasa orang ini dia orang tuh, ini betul dia orang Muslim kalau ada orang dapat dia malah saya dia berdiri dia le, kalau ada orang ini dia tuh nama berdiri itu tuh ini sahaja sebenarnya tentu ini dia pura main dengan orang ini. Ada ayat yang kata juga tidak ada. Orang ada orang merasa lelaki manis terkasar dia betul. Amni dengannya jadi itu banyak orang dengan pergi cuti untuk itu botol itu pergi cuti untuk itu. Tadi orang merasa ada kasihkan tadi orang. Abang Muslim mana mereka itu dulu mungkin orang kita. Abang tadi hari ini botol tidak ada. Botol tidak ada mana. Abang ini lingkup ceri itu botol tidak ada. Ah botol mana botol ini Muslim yang bawa sih pada sih banyak ceri yang itu jadi itu. Anginnya jadi sampai tahun. Adem ayi, Punjab ayi, sahaja Punjab ni kita, awal sahaja railway station ni kita dia, adem tu train, satu batu kampar tu pun naik, ayi sahaja itu kalau sahaja adik kita citer, ane pergi lah sahaja ni citer, batay ni memang itu mula, suatu tu dia saman pun, itu ini Indian, apa tiga ni, apa tiga ni, nama kaji pergi ni, ada apa tu? Apabila biar maya, kalau bawa dengan perempuan perempuan ni, pergi perempuan perempuan sahaja itu orang Indian pernah ni nampak tu. Kalau Bharatna berdaya orang kaya tu, Bharatna berdaya hari ini kalau budhi berdaya lelaki matra mana lah. Ini cerita bahasa dalam bahasa Jepun ada. Indian Bharatna lelaki pala bahasa Jepun ni memang kepada tu. India lelaki jenazah itu tu Bharatna ada boleh cuci bodoh. Madu kita beri kita beri. Indah tak sahaja itu lelum. Nama kita bahasa kita perlu dikah. Nama kita kalau orang ayam Indian Bharatna kita ni ane kalau kan. Ah Bharatna kita, nama kita enggak beri kita tu Bharatna beri kita tu. Ni orang Bharatna beri kita. Beri Bharatna beri kita hari matra mana lelaki beri kita matra Bharatna beri kita. Abang, nama kita sekolah beri kita lelak. Yang kita orang orang esok ni pun, kita sekarang orang berwarna ini, kita dari semua orang dalam berwarna itu orang ini India barang orang ini aku tak baik cerita ini orang tu orang. Nama kita India barang orang ini entah ane entah orang orang kelas berpikir tidak lah. Sehingga berpikir orang orang India barang orang 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 udah terma terlah. Orang jenah itu tu teriatu, aujul maya, reaksi orang India barang orang. Dia utara itu bahagian lo, mana itu nama kita ada, mana cerita orang lo, bandar itu peti kita orang kebala orang orang berapa India barang orang India ini tu matra orang ini tu orang orang. India barang orang beriak berdaya orang kita Canada barang orang ini mana. Adiknya, pertama-tama rice sahiri ke barangan ini, anak itu dah. Directly principal sahiri ke barangan ini, anak itu. Pertama-tama duties Chinese barangan ini, anak itu. Adukalanya, barangan ini, dalam kesi yang itu, barangan ini, anak beri kerana itu cuma itu. British barangan, British barangan ini, anak itu. Adukalanya, pertama-tama sedang kerja resi barangan ini. Ikhlas hati ini, begitu barangan itu, barangan itu, barangan itu, barangan itu, sambil, barangan itu, barangan itu, barangan itu, barangan itu. Anginnya undang ke pertama, itu undang anak itu. Ah, barangan orang nak kita lihat cerita mana beri, nama lagi kita tuh mana tuh, orang tuh orang dalam kelas kita beri orang dengan ini, siapa yang India barangan ni, ini barangan ni cerita orang dalam macam ni kita tuh.
Kita mendengar yang terbaru, 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 kita mendengar yang terbaru,